കുവൈറ്റിലെ ഏറ്റവും പ്രഗത്ഭമായ കമ്പനികളിൽ ഒന്നാണ് എൻബിടിസി മിഡിൽ ഈസ്റ്റ്. അതിന്റെ മാനേജിംഗ് ഡയറക്ടറും കെജിഎ ഗ്രൂപ്പിന്റെ ചെയർമാനുമായ ശ്രീ കെജി എബ്രഹാം അബുദാബിയിൽ നമുക്കൊപ്പം ഈ തൽസമയത്തിൽ ചേരുന്നു. അദ്ദേഹം ചേരാൻ പ്രത്യേകിച്ചൊരു കാരണമുണ്ട്. ഈ അഭിമുഖത്തിൽ, ഈ ചെറിയ അഭിമുഖത്തിൽ അത് വ്യക്തമാകും. എന്തായാലും കുവൈറ്റിലാണ് അദ്ദേഹം, അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ കമ്പനി. മിഡിൽ ഈസ്റ്റിലെ ഉടനീളം അദ്ദേഹത്തിൻ്റെ കമ്പനി പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ അദ്ദേഹം അബുദാബിയിൽ നിന്നാണ് നമ്മോടൊപ്പം സംസാരിക്കുന്നത്. ഗുഡ് മോർണിംഗ് എബ്രഹാം സാർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. കന്നഡയൊക്കെ വെച്ച് വലിയ ഗൗരവത്തിലാണല്ലോ രാവിലെ. നിങ്ങളുടെ ന്യൂസ് ഒക്കെ കേൾക്കുമ്പോൾ ഗൗരവം ഇല്ലായിരുന്നു കഴിഞ്ഞാൽ അത് മനസ്സിലാകത്തില്ലല്ലോ. ഓക്കെ, സാറിയല നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതിന്റെ ഒരു ഭാഗമായിട്ട് ഇന്ത്യയിലേക്ക് ചാർട്ടേഡ് ഫ്ലൈറ്റിലൂടെ അവിടെ കുവൈറ്റിൽ കുടുങ്ങിക്കിടക്കുന്ന കുറെ അധികം മലയാളി സഹോദരന്മാരെ നാട്ടിലെത്തിക്കാൻ തീരുമാനിച്ചു എന്നറിയുന്നു. അത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. കൺഗ്രാജുലേഷൻസ്, താങ്ക് യു. ഇത്ര ഒരു നല്ല കാര്യം അങ്ങേ പോലെ ഒരാൾ ചെയ്യുന്നു. കാരണം അങ്ങേക്ക് ഇത് ചെയ്യാനുള്ള സാമ്പത്തിക സ്ഥിതിയൊക്കെ ഉണ്ടെന്ന് അറിയാവുന്ന ഒരാളാണ് ഞാൻ. എന്നാലും ആ മനസ്സും കൂടി വേണമല്ലോ. ആ മനസ്സുണ്ടായതിൽ വളരെ സന്തോഷം. അപ്പോൾ ഈ ചാർട്ടേഡ് ഫ്ലൈറ്റിന്റെ വിശദാംശങ്ങൾ അങ്ങൊന്ന് പറഞ്ഞാൽ നന്നായിരുന്നു. ഓക്കെ, നല്ല കാര്യത്തിലുപരി എന്റെ ഞങ്ങളുടെ ഉത്തരവാദിത്വമാണ്, ഞങ്ങളുടെ വർക്കേഴ്സ് ഞാൻ തിരിച്ചുകൊണ്ടിരാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. അതൊരു രണ്ടാഴ്ചയായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോഴും അതിന്റെ ഫൈനൽ ക്ലിയറൻസ് കിട്ടി. മിക്കവാറും നാലാംത്യത്തേക്ക് ആൾക്കാരെ തിരിച്ചുകൊണ്ടുപോകാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു. ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാര് ജോലി ഇല്ലാത്തവര് പിന്നെ വിസ തീർന്നവരെ എല്ലാം കൂടെ ഒരു ദിവസം ആയിരുന്നു. 2000 പേരുണ്ട്. അവരെ 2-3 മാസമായിട്ട് ക്യാമ്പുകളിൽ ഇരിക്കുകയായിരുന്നു. ഞങ്ങളുടെ ജോലിക്കാരെ ഞങ്ങൾ തിരിച്ചുവിടുക എന്നുള്ള ഞങ്ങളുടെ ഉത്തരവാദിത്വമാണ്. അതിനുവേണ്ടി 2-3 ആഴ്ചയായിട്ട് ഞങ്ങൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിന്റെ ക്ലിയറൻസ് എല്ലാം കിട്ടി. ഇനിയിപ്പം ഫൈനൽ അവിടെ ലാൻഡ് ചെയ്യാനായിട്ടുള്ള അവിടെ നിന്നുള്ള ക്ലിയറൻസ് കിട്ടണം. മിക്കവാറും ഇന്ന് കിട്ടുമെന്ന് എനിക്കായിരിക്കുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വളരെ കൃതാർത്ഥനാണ്. ഞങ്ങളുടെ ആൾക്കാരെ ആദ്യം തന്നെ എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ ചെലവിൽ തന്നെ ഞങ്ങൾക്ക് തിരിച്ചെത്തിക്കാനൊക്കെ എന്ന് പറയാൻ വലിയൊരു കാര്യമായിട്ട് തന്നെ. സാറിന്റെ ഒരു അഭിപ്രായത്തിൽ എത്ര ആളുകൾ ഇതിലൂടെ, ഈ ചാർട്ടേഡ് ഫ്ലൈറ്റുകളിലൂടെ കേരളത്തിലെത്തും? ഞങ്ങളുടെ ഇത് കേരളത്തിലില്ല. കേരളത്തിലെ ഏകദേശം ഒരു 100-400 പേര് കാണും, അത്രേ ഉള്ളൂ. ബാക്കിയെല്ലാം ഡൽഹി, മദ്രാസ്, ബോംബെ എല്ലാം കൂടെ. എത്രായിരം ആളുകളെ ഇന്ത്യയിൽ എത്തിക്കാനുള്ള നീക്കമാണ് അങ്ങയുടെ കമ്പനിയിൽ? ആകെ എത്ര ആളുകൾ ഇപ്പൊ ജോലി ചെയ്യുന്നുണ്ട്? 2500 പേരോളം ഇപ്പൊ ജോലി ഇല്ലാതെ ഇരിപ്പുണ്ട്. ഇതിപ്പം പോവാനായിട്ട് ആൾക്കാരെ ഞങ്ങൾ റിപ്പാർട്ടീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് കുറച്ച് ആൾക്കാരും കൂടെ റെഡിയായി വരും. ഞങ്ങൾക്കും പോകണമെന്നും പറഞ്ഞു. ഞങ്ങളുടെ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. അപ്പം അവരുടെ ആവശ്യം, അവർക്ക് പോകണമെന്ന് പറയുമ്പോൾ പോകാനൊക്കത്തില്ല, നമുക്ക് പറയാനൊക്കത്തില്ല. അത് ഞങ്ങളാൽ ആകുന്ന ഞങ്ങൾ ശ്രമിച്ചിട്ട് ഞങ്ങൾ അവരെ തിരിച്ചുവിടാനായിട്ട് നോക്കുകയാണ്. സാറിന്റെ കമ്പനിയിൽ ഇപ്പൊ എത്ര തൊഴിലാളികൾ ജോലി ചെയ്യുന്നുണ്ട്? എത്ര ജീവനക്കാരുള്ള കമ്പനിയാണ് കുവൈറ്റിലെ? ഞങ്ങളുടെ കൂടെ 25-26,000 പേരുണ്ടായിരുന്നു ഒരു വർഷം മുമ്പ്. ഇപ്പൊ ഏകദേശം ഒരു 11,000 പേരോളം ഉണ്ട്. ഓക്കെ, ഈ കുവൈറ്റിൽ കൂടാതെ മറ്റുള്ള സ്ഥലങ്ങളിലുള്ള നാട്ടിലേക്ക് വരാൻ താല്പര്യമുള്ള ആളുകൾക്ക് കൂടി അങ്ങ് ഈ സഹായം ചെയ്തു കൊടുക്കൂ? ഞങ്ങളുടെ കമ്പനിക്ക് കമ്പനിയിലുള്ളവർ മാത്രമേ ഉള്ളൂ. പിന്നെ നിയമം അനുവദിക്കുകയാണെങ്കിൽ അത്യാവശ്യമുള്ള ആർക്കേതും ചെയ്യാമെന്നുള്ളതല്ല. പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെ ഞങ്ങളുടെ ആൾക്കാരെ റിപ്പാർട്ടേറ്റ് ചെയ്യുന്നുള്ളതാണ് ഞങ്ങളുടെ ഉദ്ദേശം. മറ്റേ രീതിയിൽ ചെയ്യാൻ ഒക്കുവാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ആൾക്കാരെ ചെയ്യുന്നല്ലാതെ അതൊരു ഞങ്ങളുടെ ഉത്തരവാദിത്തമായിട്ട് ഞങ്ങൾ എടുക്കുന്നില്ല. ഇബ്രാഹിം സാർ, ഇതിനകത്തുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മളും ഇങ്ങനെ സംസാരിക്കുന്ന കാണുമ്പോൾ സാറൊരു വിശാല മനസ്കനാണെന്നുള്ള കാര്യം പ്രേക്ഷകർ തിരിച്ചറിയും. അപ്പൊ തീർച്ചയായിട്ടും ആളുകൾ സാറിൻ്റെ സഹായം അഭ്യർത്ഥിക്കും. സാറിൻ്റെ നല്ല മനസ്സിൽ സാറിനെ നിരസിക്കാനും പറ്റത്തില്ല. അപ്പൊ കുറച്ചധികം മലയാളികളെ ചാർട്ടേഡ് ഫ്ലൈറ്റിലൂടെ സാർ ഇന്ത്യയിലെത്തിക്കും. അങ്ങനെയല്ലേ സംഭവിക്കാൻ പോകുന്നത്? അല്ല, അങ്ങനെ ഒക്കെയാണെന്നുണ്ടെങ്കിൽ ചെയ്യാൻ കുഴപ്പമില്ല. പക്ഷെ എല്ലാം വിതിൻ ദ ലോ അല്ലേ ഒക്കത്തുള്ളൂ. ഞങ്ങൾക്ക് ഇപ്പം കിട്ടിയിരിക്കുന്ന ഞങ്ങളുടെ കമ്പനിയിലെ ആൾക്കാരെ കൊണ്ടുപോകാനായിട്ടാണ് ഞങ്ങൾക്ക് അനുവാദം തന്നിരിക്കുന്നത്. എന്തായാലും ഇതൊരു വലിയ വാർത്തയാണ്. കാര്യം സ്വന്തം കമ്പനിയിലെ ആളുകളാണെങ്കിൽ പോലും അത്രയധികം ആളുകളെ ഇന്ത്യയിലേക്ക് ചാർട്ടേഡ് ഫ്ലൈറ്റ് ബുക്ക് ചെയ്ത് അങ്ങ് കൊണ്ടുവരാൻ തീരുമാനിച്ചതിന് പ്രത്യേക നന്ദി 24-ന്. ആ കാര്യത്തിൽ കേൾക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട്. അങ്ങ് സുഖമായിരിക്കുന്നു ഗൾഫ് നാടുകളിൽ നിന്ന് വിശ്വസിക്കുന്നു. പ്രത്യേകിച്ച് UAE-യിലൊക്കെ തന്നെ കുറച്ച് പ്രശ്നങ്ങളുണ്ടെന്ന് ഉള്ള വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് ഇപ്പോൾ അബുദാബിയിൽ എത്തിയിട്ട് ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായോ?
ഞാനിപ്പോൾ ദുബൈയിലാണ്, അബുദാബിയിലെ ഓഫീസ് ഉള്ളത്. ഞങ്ങളുടെ വർക്ക് അബുദാബി നടക്കുന്നുണ്ട്. വന്നിട്ടിപ്പോ രണ്ടു മാസം കഴിഞ്ഞു, മൂന്ന് മാസത്തോളമായി. അവിടെ അവിടെ കുടുങ്ങിക്കിടക്കുകയാണോ സാറിനെ? അവസാനം ഇവാക്യുവേറ്റ് ചെയ്യേണ്ട അവസ്ഥ വരുമോ അവിടെ നിന്ന്? ആ കുടുങ്ങിക്കിടക്കുക, കാരണം ഭാര്യയും അടുത്തുള്ളതുകൊണ്ട് കുടുങ്ങിക്കിടക്കും. അത് മിക്കവാറും എല്ലാവരുടെയും ജീവിതം അങ്ങനെ തന്നെയാണല്ലോ. ഈ ക്വാറന്റൈനിലാണല്ലോ മിക്കവാറും. സാർ ഹോം ക്വാറന്റൈനിലാണെന്ന് അറിയുന്നതിൽ വളരെ സന്തോഷം. അത് അപ്പൊ കേരളത്തിലേക്ക് വരുമ്പോ എനിക്ക് തോന്നുന്നത് മാത്രമല്ല, അങ്ങേക്കുറിച്ച് വേറൊരു ഒരു ആരോപണം കൂടി ഞാൻ കേട്ടത്, അങ്ങ് കൂടുതൽ സ്ഥാപനങ്ങൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു എന്നാണ്. അങ്ങ് ഇന്ത്യ മുഴുവൻ വ്യാപിക്കാൻ തീരുമാനിച്ച ഒരു ധനാഢ്യനാണ് എന്നും വാർത്തകൾ വരുന്നുണ്ട്. ശരിയാണോ? അണ്ണാറക്കണ്ണനും തന്നാലായെന്നുള്ള ഇതില് നമ്മളിപ്പോ ഈ സന്ദർഭത്തില് ചെറുതായിട്ട് ഇന്ത്യയിൽ നമ്മള് എന്തെങ്കിലുമൊക്കെ തുടങ്ങണമെന്നുള്ള ചിന്ത ഉള്ളതിനാണ് ഞാൻ. കാരണം നമുക്ക് എന്നും ഇവിടെ നിൽക്കാനൊക്കത്തില്ല. ഇവിടുന്ന് തിരിച്ചു വരുന്നതെന്ന് പറയുന്ന കൂടുതലും ആൾക്കാരെ ഒരു എക്സ്പേർട്സ് ആണ്, ടെക്നിക്കലി എക്സ്പേർട്സ് ഉണ്ട്. അങ്ങനെ വരുന്നവർ കുറച്ച് കഴിവുള്ളവരാണ്, നാട്ടിലുള്ളവരുടെ കൂട്ടല്ല. പിന്നെ ഹാർഡ് വർക്കിംഗ് ആൾക്കാരാണ് ഇവിടെ ഒക്കെ ഉള്ളത്. നമ്മള് അവരെ റീഹാബിലിറ്റേറ്റ് ചെയ്യാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്കും വിജയമായിരിക്കും, നമുക്ക് നല്ലതായിരിക്കും. നമ്മുടെ നാട് സി, നമ്മളിപ്പം കേരളത്തെ പറ്റി ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ കേരളം ഇന്ത്യയുടെ തന്നെ ഒരു ഉദാഹരണമായി മാറി. അല്ലെന്നുണ്ടെങ്കിൽ കേരളത്തെ ഇപ്പം ഇന്ത്യ അറിയുന്ന പോലെ തന്നെ അറിയാൻ നമ്മുടെ ഗവൺമെന്റ്, നല്ലൊരു ഗവൺമെന്റ് ഇതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്തു ഈ കൊറോണ സിറ്റുവേഷനില്, വളരെ വയസ്സായിട്ടും വളരെ തിരിച്ചുപരമായിട്ടും ഹാൻഡിൽ ചെയ്തു. അപ്പം നമ്മുടെ ആൾക്കാർക്ക് തീർച്ചയായിട്ടും എന്തിനേയും ഹാൻഡിൽ ചെയ്യാനുള്ള കഴിവുണ്ട്. ഈ വെളിയിലൊക്കെ നോക്കിയാൽ തന്നെ ഈ ഏത് രാജ്യത്തെ, ഇവൻ അമേരിക്ക മുതല് ഓസ്ട്രേലിയ അല്ലെങ്കിൽ സിംഗപ്പൂർ വരെ എടുത്തു കഴിഞ്ഞാലും ഒതുങ്ങപ്പെട്ട നല്ല ജോലികളൊക്കെ ഹാൻഡ് ചെയ്യുന്ന, ഉത്തരവാദിത്തപ്പെട്ട ജോലികളൊക്കെ ഹാൻഡ് ചെയ്യുന്നവരും ജീവിക്കുന്നത് നമ്മുടെ മലയാളികൾ തന്നെയാണ്. അപ്പം അവരെ കൂട്ടി എന്തുകൊണ്ട് നമുക്ക് നമ്മളാ ലാകുന്ന രീതിയിലേക്ക് എന്തുകൊണ്ട് ചെയ്യാൻ ഒക്കത്തില്ല എന്നൊരു വിചാരമുണ്ട്. ഈ സമയം നമുക്ക് തീർച്ചയായിട്ടും ഇന്ത്യക്ക് ഒരു നല്ല സപ്പോർട്ട് മറ്റുള്ള രാജ്യത്തിനുണ്ട്. നമുക്ക് ഇത്രയും 1.3 ബില്യൺ ആൾക്കാരുള്ളതില് എഡ്യൂക്കേറ്റഡും ക്രിയേറ്റീവായിട്ടും ഉള്ള ആൾക്കാർ ഒരു 50-60% ഉണ്ട്, എല്ലാ യങ്സ്റ്റേഴ്സ് ആണ്. അവരെ ഉപയോഗിച്ചിട്ട് നമ്മുടെ രാജ്യത്തെ വളർത്തുക എന്നുള്ളത് നമ്മുടെ രാജ്യത്തിന്റെ ഉത്തരവാദിത്തമാണ്. ഓക്കെ സാർ, ഒരു കാര്യം കൂടെ, എന്തായാലും കേരളത്തിൽ നിന്ന് ഒരുപാട് ആളുകളെ വിദേശ നാട്ടിൽ കുവൈറ്റ് പോലെയുള്ള രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോയി തൊഴിൽ കൊടുത്ത ഒരാളാണ് ഞാൻ. എനിക്കറിയും പോലെ അങ്ങ് തിരുവല്ല സ്വദേശിയാണ്. ഞാൻ ചിലപ്പോഴൊക്കെ തമാശയ്ക്ക് പറയാറുണ്ട്, തിരുവല്ലയിൽ ഇനി മുനിസിപ്പൽ ചെയർമാൻ മാത്രമേ ബാക്കിയുള്ളൂ, ബാക്കി എല്ലാവരെയും സാറ് കുവൈറ്റിലേക്ക് കടത്തിയിരുന്നു. അപ്പോൾ സാറ് കൂടുതൽ സ്ഥാപനങ്ങൾ കേരളത്തിന് പുറത്തൊക്കെ ആരംഭിക്കുമ്പോൾ ഒരുപാട് മലയാളി സുഹൃത്തുക്കൾക്ക് അങ്ങോട്ട് പോയി ജോലി ചെയ്യാൻ കഴിയും. അങ്ങ് അതുകൊണ്ട് മുഖ്യ പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ട് ഈ കോവിഡ് കാലം ഒരു സാധ്യതയാക്കി മാറ്റണം എന്ന്. അങ്ങ് ശ്രീ കെ ജി എ ഗ്രൂപ്പിൻ്റെ അധിപൻ എന്ന നിലയിൽ ശ്രീ കെ ജി എബ്രഹാം അതൊരു സാധ്യതയാക്കി മാറ്റും വരുന്ന ആളുകൾ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനെക്കുറിച്ച് കൂടി പറഞ്ഞാൽ നമുക്ക് ഈ ചെറിയ അഭിമുഖം അവസാനിപ്പിക്കാം. ഞാൻ കേരളത്തിൽ രണ്ട് പ്രോജക്ട് തുടങ്ങാനായിട്ട് എല്ലാം അപ്രൂവ് ചെയ്താണ്. പിന്നെ കറപ്ഷൻ നമ്മുടെ നാട്ടിൽ കുറഞ്ഞിട്ടുണ്ട് ഒത്തിരി, അത് മാറണം. നമ്മൾ എല്ലാവരും വിചാരിക്കണം നമ്മുടെ നമ്മൾക്ക് ജോലി ഉണ്ട്, ശമ്പളം കിട്ടണം, ആ ശമ്പളം കൊണ്ട് നമ്മുടെ ഫാമിലിയെ നമ്മള് നോക്കണം, ഈ കിമ്പളം കിട്ടിയിട്ട് കുറച്ച് വാരി കൂട്ടാമെന്നുള്ള ഒരു വിചാരം പണ്ടുണ്ടായിരുന്നു. ഞാൻ പണ്ടൊരു ഇല്ലീഗലായിട്ട് ഒരാളൊരു പോലീസ് ഒരാളെ പിടിച്ചു കഴിഞ്ഞാൽ 10 രൂപ അവന്റെ പോക്കറ്റിൽ കൊടുത്താൽ അവന്റെ കൈ കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ കണ്ടുപിടും. അത് ഇനി നടക്കത്തില്ല. ഉത്തരവാദിത്തപ്പെട്ട ജനതകളായി ജോലി ചെയ്ത പോലീസും ഹെൽത്ത് കെയറും ഇവരൊക്കെ ഇന്ന് തന്നെ ഇവിടുന്ന് തിരിച്ചിരുന്ന ആൾക്കാരെ ഒരു ദിവസം 3-4 പേര് വിളിക്കും, ക്വാറന്റൈൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയുണ്ട്, നിങ്ങളുടെ വിശേഷങ്ങളുണ്ട്. അത്ര ഉത്തരവാദിത്തമായിട്ട് നമ്മളെ മാനേജ് ചെയ്യുമ്പോൾ നമ്മൾക്ക് തീർച്ചയായിട്ടും നമ്മൾ ചേഞ്ച് ആയി, കേരളം ചേഞ്ച് ആയി, ഇന്ത്യയും ഒത്തിരി ചേഞ്ച് ആയി. അപ്പൊ നമ്മൾ അതിനെ ചാർട്ട് ചെയ്യണം. മറ്റുള്ള ബിസിനസ് ചൈനയിലോ മറ്റുള്ള എവിടെയോ ഉള്ള ബിസിനസ്, നമ്മുടെ ആൾക്കാരുടെ തന്നെ ബിസിനസ് ഉള്ളത് കേരളത്തിലോട്ട് വരണം. പക്ഷെ സമരങ്ങളും ഈ ആവശ്യമില്ലാത്ത മുഖ്യതർക്കം പറഞ്ഞിട്ട് അവിടെ വർക്ക് സ്റ്റോപ്പ് ചെയ്യുന്ന ഒരു പ്രശ്നം ഇല്ലാതെ ആണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും കോൺഫിഡൻസ് കിട്ടുമായി എനിക്ക് കേരളത്തിൽ പോയിട്ട് ബിസിനസ് ചെയ്യണം. ഒരു നഷ്ടമാണെന്ന് ഒരുത്തൻ വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ആ നഷ്ടം ഉള്ളിടത്തോണ്ട് ബിസിനസ് ചെയ്യത്തില്ല. അപ്പൊ നമ്മളെല്ലാരും കൂടെ അത് ചിന്തിച്ചിട്ട്
നമ്മുടെ നാടിനെ വളർത്താനായിട്ട് എനിക്ക് കിട്ടണമെന്നുള്ളത് കൂടുതൽ നമ്മൾ ഒരുമിച്ച് നമുക്ക് കിട്ടണം എന്ന് നമ്മൾ ഒരുമിച്ച് വളരണമെന്നുള്ളൊരു ചിന്താഗതി ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കേരളം വളരും, ഇന്ത്യ വളരും. നമുക്ക് ഉപയോഗിക്കാനോ. താങ്ക് യു ശ്രീ കെ ജി എബ്രഹാം. അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം കുവൈറ്റിലെ ഏറ്റവും പ്രശസ്തമായ കമ്പനി എൻ ബി ടി സിയുടെ മാനേജിംഗ് ഡയറക്ടറാണ്, അദ്ദേഹം കെ ജി എ ഗ്രൂപ്പിൻ്റെ ചെയർമാനുമാണ്. അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള കുറേ അധികം ജീവനക്കാർ ഇന്ത്യയിലേക്ക് വരാൻ താല്പര്യം കാണിച്ചിരുന്നതിൽ കുറച്ചധികം മലയാളികളുണ്ട്. അവരെ ചാർട്ടേഡ് ഫ്ലൈറ്റിൽ കമ്പനി ചെലവിൽ അദ്ദേഹം ഇന്ത്യയിലേക്ക് കൊണ്ടുവരും എന്നാണ്. അതിൻ്റെ കൂടെ ഞാൻ ചെറിയൊരു അഡീഷണൽ ഇട്ടിട്ടുണ്ട്, മറ്റുള്ള ആളുകൾ കൂടി അദ്ദേഹത്തോട് ഇങ്ങനൊരു ആവശ്യം ഉന്നയിച്ചാൽ അദ്ദേഹം പരിഗണിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. പരിഗണിക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അങ്ങനെയുള്ള ആൾക്കാർ കെ ജി എബ്രഹാം സാറിൻ്റെ മേളിൽ ഒരു ഇത്തിരി സമ്മർദ്ദം ചെലുത്തിക്കൊള്ളൂ.